C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഓ, കൊട്ടാരം തങ്കച്ചി ചിന്താവിവശയായിട്ടിരിക്കുകയാണോ? ഞാൻ വിചാരിച്ചു പള്ളിയുറക്കത്തിലായിരിക്കുമെന്ന്. അത് ശരി, പണ്ട് ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലേ. ആ ഡ്രാമയിൽ നിന്ന് കിട്ടിയ ഭരണരംഗങ്ങളായിരിക്കും ഇവിടെ കാഴ്ചവെക്കുന്നത്. ആക്ഷേപിച്ചാലുണ്ടല്ലോ. ആക്ഷേപിക്കലോ അപമാനിക്കലോ ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ബാധക ദുർഗാമെ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നില്ലേ. ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനാ. എടി, നീ ജീവിച്ചിരിക്കുന്ന പരിസരത്ത് നിന്നാ പോലും എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യത്തില് ഇവിടെ ആർക്കും സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചികിത്സ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വേണ്ട, അടിക്കാൻ കയ്യൊക്കെ ഉയർത്തിക്കോ. അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. പക്ഷേ എന്റെ ശരീരത്തിൽ തൊട്ടാൽ കാര്യവും മാറും, കളിയും മാറും. അതിനൊന്നിനും ദുർഗാമയായിട്ട് അവസരം ഉണ്ടാക്കരുത്. ഇതൊക്കെ തെറ്റാണെന്നും എന്നെ പോലുള്ള പെൺകുട്ടിക്ക് പറയാൻ പറ്റുന്നതല്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലേ. അതെ, നീ ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത നിന്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര രൂപയാ ദിവസ വാടക? മഞ്ഞപ്പിത്തം പിടിച്ചവരുടെ കണ്ണുകൾ കൊണ്ട് എന്ത് നോക്കിയാലും അത് മഞ്ഞായിട്ടിരിക്കും. നിങ്ങൾ നേരെ നിറയുള്ള ഒരു കാര്യവും ചെയ്യില്ലല്ലോ. അതാ, ആ വന്നിരിക്കുന്നവര് ദിവസ വാടകക്കാരാണെന്നുള്ള പുതിയ കണ്ടുപിടുത്തവും. അത് ശരി. അപ്പോ അവരെ ഇറക്കുമതി ചെയ്തതല്ലാന്ന് എന്നെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണോ? ഇതൊന്നും എന്റെ മുമ്പിൽ വിലപ്പോവില്ല. എവിടുന്നോ കൂലിക്ക് വിളിച്ചോണ്ട് വന്ന രണ്ട് അലവലാദികളെ കാണിച്ച് തറവാട്ടുകാരിയാണെന്ന് ചമഞ്ഞ് അതുവഴി ആദിയുടെ ഭാര്യ ആവാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ യാതൊരു സംശയം കൂടാതെ പറയുന്നു, അവിടെ മുറിയിൽ ഇരിക്കുന്നവരാ എന്റെ അച്ഛനും അമ്മയും. അവരുടെ മകളാണ് ഞാനെന്ന് അവരും തറപ്പിച്ച് പറയുക. ഞങ്ങൾ ഇരു കൂട്ടർക്ക് സംശയമില്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്തിനാ സംശയിക്കുന്നേ? എന്റെ മകൻ ആദിയുടെ ഭാര്യയായിട്ട് ഇവിടെ വാഴാനുള്ള നിന്റെ അഭ്യാസമൊക്കെ കൊള്ളാം. പക്ഷേ ആ അരി ഇവിടത്തെ കലത്തിൽ വേവില്ല. ആദിയുടെ ഭാര്യയായി ഇവിടെ ജീവിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സർക്കസും കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിനെ എന്ന് ഞാൻ ഉയർത്തിക്കാട്ടുന്നത് ഈ താലിമാല മാത്രം. ഒരു താലിമാല കാണിച്ച് നീ എന്നെ വരട്ടുകയൊന്നും വേണ്ട. എന്റെ മകൻ ഞാൻ വരച്ച വരയിൽ തന്നെ നിൽക്കൂ. ആദിത്യൻ വരച്ച വരയ്ക്കകത്ത് ദുർഗാമ നിൽക്കുന്നൊരു ചരിത്രമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ആദിയുടെ മനസ്സിൽ നിന്ന് അമ്മയായ നിങ്ങൾ എന്നെ മാഞ്ഞു പോയതാ നിങ്ങൾക്കറിയോ? കൊടുത്താ കൊല്ലത്തും കിട്ടും എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. ദുർഗാമയുടെ കാര്യത്തിൽ അത് സംഭവിക്കാൻ പോവാ. നിർത്തേണ്ടതേ ദുർഗാമയ. ഈ ഞാൻ എന്ന ഭാവം ആദ്യം മായ്ച്ചു കളയണം. എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിക്കാം. സ്നേഹം കൊടുത്താ അത് പലിശ സഹിതം തിരികെ കിട്ടും. ദുർഗേ, ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ദുർഗെന്നോ നിങ്ങളുടെ കൂടുതൽ ഇവരെ വരട്ടിയ ഞാൻ ഇവരെ പിടിച്ച് തടവിലാക്കിയ കാര്യം ഇവരെല്ലാവരോടും പറയുമായിരിക്കും. ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുളസിയെ കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാ? ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. തന്ത്രപൂർവം ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ച അതെ നിങ്ങളുടെ മരണത്തിലേക്കുള്ള യാത്രയായിരിക്കും. അയ്യോ മാഡം, ഞങ്ങളുടെ മോള്. അവളെ നിങ്ങൾ കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ, അതുവരെ ഈ തടവറയിൽ കിടക്ക്. വേണ്ട, പോകുന്നതുവരെ കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കാം. ഒന്നുമില്ല, എന്തോ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയൂ. മകളെ തിരിച്ചു കിട്ടിയതിന്റെ ആ ഒരു ത്രില്ലിലാണല്ലോ ഞങ്ങൾ.
അറിയാം. കൊല്ലക്കൊടിയിലല്ലേ സൂചി വിൽപ്പന. ഞങ്ങളുടെ പൊന്നുമോളെ ഇത്രയും കാലം സംരക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ രക്തം ഊറ്റി കുടിക്കുന്ന യക്ഷിയാണെന്ന് അറിയാൻ പാടില്ല. അങ്ങട്ടല്ല, ഇവിടെ അത്ര വലിയ സംരക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മരുമകളെ സപ്രപഞ്ചത്തിൽ ഇരുത്തണമെന്നും ആട്ടുകെട്ടിൽ ഇരുത്തി ആട്ടണമെന്നും ചന്ദനലേപനം ചെയ്യണമെന്നും ഒക്കെ എനിക്ക് ആശയുണ്ടായിരുന്നു. പക്ഷേ മരുമകളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ കരണ കുറ്റി നോക്കി രണ്ട് പൂശാനാ എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇനി ആശ നിരാശയുടെ പെട്ടിയിലേക്ക് ഇട്ടേക്ക്, ഞങ്ങള് ഞങ്ങളുടെ മോളെ അങ്ങ് കൊണ്ടുപോവാ. അയ്യോ, എന്തൊരു നല്ല തീരുമാനം! എത്ര നല്ല കാര്യമാ നിങ്ങൾ പറഞ്ഞത്. എപ്പോഴാ കൊണ്ടുവന്നേ? ആ മഹത്കാര്യത്തിന് ഞാൻ സംഭാവന എന്തെങ്കിലും തരണോ? ദേവമംഗലത്തെ ദുർഗ ഇങ്ങനെ രണ്ടു കൈയും കൊണ്ട് വാരിക്കോരി കൊടുക്കുന്ന ഒരു ദാനശീലയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാരിക്കോരി കൊടുത്തോ? പക്ഷേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഉണ്ടുമുഷിഞ്ഞവരെ കണ്ടാൽ അറിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങൾക്കൊരു വഴക്കിനുള്ള ഭാവമാണോ? അയ്യോ, ഒരിക്കലും ഇല്ല. പിന്നെ ഞങ്ങളെ നന്നായി സ്വീകരിച്ചവളല്ലേ ദുർഗ? ഈ നാട്ടിലേക്ക് കാലുകൂത്തിയപ്പ തന്നെ മാലയും ബൊക്കയൊക്കെ തന്ന് സ്വീകരിച്ചത് ഓർമ്മയില്ലേ? അല്ല, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നു. ശ്രീമതി ദുർഗയെ അതൊക്കെ അങ്ങ് മറന്നേക്ക്. അപ്പോ നാളെ ഞങ്ങൾ തുളസിയുമായിട്ട് പോകും. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തുളസി വരുമ്പോ ഞങ്ങളുടെ കൂടെ അവളുടെ ഭർത്താവും ഉണ്ടാവും, ആദിത്യൻ. അല്ല, ഭാര്യയുടെ കൂടെ ഭർത്താവും ഉണ്ടാവണമല്ലോ. എന്തിന്? എന്റെ മകനെ ഞാൻ എങ്ങോട്ടും വിടില്ല. മകനെ ഇതിനകത്ത് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ തുളസിയുടെ കഴുത്തിൽ ആദിത്യൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ തുളസിയെ കൊണ്ടുപോകും, പക്ഷേ ആദിത്യനെ കൊണ്ടുപോവില്ല. അവൻ ഞങ്ങളുടെ മരുമകനാണെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അവൻ നിങ്ങളുടെ മരുമകനല്ല, എന്റെ മകനാണ്. അതിലെന്ത് ന്യായം മേഡം? ആദിത്യൻ തുളസിയെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് തുളസി ആദിത്യന്റേതും ആദിത്യൻ തുളസിയുടേതുമാണ്. ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ വേറെ റോളാണുള്ളത്. പ്രസവിച്ചെന്ന് വെച്ചേ അമ്മയ്ക്ക് മകനെ അടിമയാക്കാൻ പറ്റൂ. ഇനി മകൻ അവന്റെ ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിതം ആഘോഷിക്കട്ടെ ദുർഗേ. പട്ടി വൈക്കോലിനകത്ത് കിടക്കുന്ന പോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിനകത്ത് കിടന്ന് വട്ടം കറങ്ങാതെ എന്റെ മകനെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അയ്യോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളും വേണം, അവളുടെ ഭർത്താവും വേണം. മേഡം വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.